3.5 പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മൂന്നുവള്ളി ജനൽ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഫ്രെയിം നമ്മൾ ആദ്യം സെറ്റാക്കിയിട്ടുണ്ട്. 50x18 ഒക്കെയാണ്, 50 ഇഞ്ച് ഹൈറ്റും 18 ഇഞ്ച് വീതിയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഡോറുകളൊക്കെ നമ്മൾ അലുമിനിയത്തിൽ തന്നെയാണ് ആക്കുന്നത്. ഇത് ഫിറ്റിങ്ങിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ അലുമിനിയത്തിൻ്റെ ഡോറും കൂടെ ആക്കിയിട്ട് അഴിച്ചു വെക്കലാണ്. ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അഴിച്ചു വെച്ചിട്ട് വീണ്ടും സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ 2-3 ടൈപ്പ് ജനലാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഫ്രെയിം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളിൽ വരുന്ന പൈപ്പുകളൊക്കെ റെഡിയാക്കാനുണ്ട്. ഉള്ളിൽ 3.25 സ്ക്വയറാണ് വരുന്നത്. ഒരു 3.5 ഇഞ്ച് 3.25 ഇഞ്ചൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ജനലുകളൊക്കെ വെക്കുമ്പോൾ 2 ഇഞ്ചൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യാറുള്ളത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ചെറിയൊരു കട്ടിങ് കിട്ടാൻ വേണ്ടി 3.25 ഇഞ്ച് പൈപ്പ് 1 ഇഞ്ച് താഴോട്ട് ഇറക്കിയിട്ടാണ് വെക്കുന്നത്. നമുക്ക് ഡോറ് വരുന്നത് അലുമിനിയം ആയതുകൊണ്ട് തന്നെ ഒരു ലിപ്പുള്ള സെക്ഷനാണ് വരുന്നത്. അപ്പോൾ വെള്ളമൊന്നും ഉള്ളിലോട്ട് അങ്ങനെ അടിക്കാൻ സാധ്യത കുറവാണ്. ഈ കോത്തയും കൂടി ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഉള്ളിലേക്ക് അടിക്കാൻ സാധ്യത തീരെ ഇല്ല. അപ്പോൾ രണ്ട് സൈഡിലേക്ക് ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ പുറം ഭാഗത്ത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒരു സ്പോട്ട് അടിച്ചതിന് ശേഷം താഴോട്ട് അതേ ഹൈറ്റ് നമ്മൾ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. 1 ഇഞ്ച് താഴോട്ട് ഉള്ളിലേക്കായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മളിപ്പോൾ ഈ കാണുന്ന പീസ് 1.5 ഇഞ്ച് സ്ക്വയറാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉൾഭാഗത്ത് വരുന്ന ക്രോസായിട്ട് വരുന്നത് 3.25 ഇഞ്ച് സ്ക്വയറുമാണ്. ഇത് നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വീതിക്കുള്ള പൈപ്പും കൂടെ വെക്കാനുണ്ട്. വീതിക്ക് വരുന്ന പൈപ്പാണിത്. ആ 3.25 ഇഞ്ച് പൈപ്പാണ് ഇത് വരുന്നത്. ഇതൊരു 3 ഇഞ്ച് 3.5 ഇഞ്ച് ഒക്കെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. കൂടുതൽ അടുപ്പിച്ച് വേണമെങ്കിൽ ചെയ്യാം, 2 ഇഞ്ചൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ പൈപ്പ് അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് സെറ്റാക്കി വിടുകയാണ്. ഇത് ഫുള്ള് നമ്മൾ സെറ്റാക്കുമ്പോൾ ഇതിൻ്റെ ഡോറ് കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ വരുമ്പോഴത്തേനും നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. അതായത് സ്റ്റീൽ വിൻഡോയൊക്കെ വരുന്ന അതേ സെറ്റപ്പിൽ തന്നെയാണ് വരുന്നത്. സ്റ്റീൽ വിൻഡോയിൻ്റെ ടോപ്പ് സൈഡിലൊക്കെ ഫുള്ളായിട്ട് സ്ക്വയറായിട്ട് വരുന്നില്ല. ഇത് നമ്മൾ പൈപ്പ് തന്നെ ആയതുകൊണ്ട് 4 ഭാഗവും അടഞ്ഞ് തന്നെ നിൽക്കുന്നതാണ്. സ്റ്റീൽ വിൻഡോൻ്റെ ഒരു 3 സൈഡ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ഭിത്തിയൊക്കെ വരുന്ന ഭാഗം ഓപ്പണായിട്ട് തന്നെ നിൽക്കുന്നതാണ്. ഇത് നമ്മൾ ഏകദേശം സ്റ്റീൽ വിൻഡോയൊക്കെ വരുന്നതിനേക്കാളും ബഡ്ജറ്റ് കുറച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ ഡോറടക്കം നമ്മൾ സ്റ്റീൽ വിൻഡോയ്ക്ക് ഗ്ലാസ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റാണ് കസ്റ്റമർ തന്നെ എടുക്കാറുള്ളതാണ്. ഇതിൽ നമ്മൾ ഫുള്ള് ഗ്ലാസ് അടക്കം സെറ്റാക്കിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫിറ്റാക്കിയതിന് ശേഷം പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ പെയിൻ്റ് തന്നെ അടിക്കുന്നത്, അപ്പോക്സി റോളർ വെച്ചിട്ട് അടിക്കുന്നതാണ്. സ്പ്രേ പെയിൻറ്റും കാര്യങ്ങളൊന്നുമല്ല. ഇത് 2 കള്ളിയുടെയാണ്.
ഇത് ഒരു വെൻറ്റിലേഷൻ വരുന്നതാണ്. മറ്റേത് മൂന്ന് തള്ളി വരുന്നതാണ്. സൈഡിൽ വരുന്ന കാണുന്നതും മൂന്ന് തള്ളി തന്നെയാണ്. അപ്പോൾ ഈ ഇപ്രാവശ്യം ഒരു 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 സ്ഥലത്തേക്ക് നമ്മൾ മൂന്ന് തള്ളിയുടെ രണ്ടെണ്ണം ഒരു രണ്ട് കള്ളി രണ്ട് വെൻറ്റിലേഷനുമാണ് ചെയ്തത്. ഇതിൻ്റെ ഡോർ വരുന്നത് അലുമിനിയത്തിലാണ്. ഇത് ഫ്രെയിം അടിച്ചിട്ട് നമ്മൾ ഫിറ്റാക്കിയതിന് ശേഷം അഴിച്ചു വെച്ചാണ്. ഇതുപോലെ ഗ്ലാസ് നമ്മൾ ഇട്ടിട്ടില്ല, ഗ്ലാസ് ലാസ്റ്റാണ് ഇടുന്നത്. ഡിസൈൻ ഗ്ലാസ്സാണ് വരുന്നത്. ഇതുപോലെ എല്ലാം അഴിച്ച് നമ്മൾ ഫിറ്റാക്കിയതിന് ശേഷം അഴിച്ചു വെക്കുന്നുണ്ട്. ഇല്ലേ പണിയൊക്കെ കഴിയുമ്പോൾ തേപ്പൊക്കെ കഴിയുമ്പോഴത്തേനും വൃത്തിയേടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടിയിൽ ഒരു സ്റ്റേക്ക് വേണ്ടിയിട്ടൊരു ഇതും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ബിജാഗിരി വരുന്ന ഭാഗമൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് ഹോളിട്ട് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടാം നിലയൊക്കെയാണ് നമുക്ക്, അതുകൊണ്ട് ഫിറ്റിങ്ങൊക്കെ കുറച്ചും കൂടെ കറക്റ്റ് മാർക്ക് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.